ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ജെല്ലി ഉണ്ടാക്കിയാലോ. ഇവിടെ യാതൊരു കളറും ഒന്നും ഉപയോഗിക്കാണ്ട് പ്യുവറായിട്ടുള്ളൊരു വാട്ടർ മെലൻ ജെല്ലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. യാതൊരു ഫുഡ് കളറൊന്നും യൂസ് ചെയ്യാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി വാട്ടർ മെലൻ തണ്ണിമത്തൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഫസ്റ്റ് തന്നെ കുരുവൊന്നും കാണുന്നില്ല, നന്നായി അരിച്ച് ജ്യൂസ് എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്കതൊരു പാനിലേക്ക് മാറ്റാം. ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടയാവാതെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്റ്റൗവിൽ വയ്ക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോവും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് പതുക്കെ ഒന്ന് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പതുക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ആ കോൺഫ്ലവറൊക്കെ കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് വേണ്ടുള്ളൂ, വേറെ ഫുഡ് കളറോ വേറെ ഒന്നും നമുക്ക് ചേർക്കണില്ല. ഫുഡ് കളറൊന്നും ചേർക്കാണ്ട് നല്ല കളർഫുള്ളായിട്ട് നാച്ചുറൽ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് തിക്കായിട്ട് വരാൻ, നല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ജെല്ലി ഉണ്ടാക്കാനുള്ള കണ്ടെയ്നറിൽ ജസ്റ്റ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് പുരട്ടി കൊടുക്കുക. അത് പെട്ടെന്നൊന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കോൺ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാറ്റർ തണക്കാൻ വെച്ചപ്പോഴേക്കും കുറച്ചും കൂടി അത് തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൺസിസ്റ്റൻസി നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കാം, ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബൗളി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് ആ അരിഭാഗങ്ങൾ ഒന്ന് വിടിയിച്ചു കൊടുക്കാം ബൗളിയിൽ നിന്ന്. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് അതൊന്ന് വെച്ചു കൊടുക്കുക. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ജെല്ലി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ഷേപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജെല്ലി ആക്കാം. വേറെ ഏത് ഷേപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ സ്ക്വയർ ഷേപ്പ് പോലെയാണ് ഉണ്ടാക്കുന്നത്. കണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് യാതൊരു ഫുഡ് കളറൊന്നും ചേർക്കാണ്ട് നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ജെല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ഇടയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.